ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ടിപ്സിലേക്ക് പോവാം ഞാനിവിടെ ഒരു ചുരിദാറിൻ്റെ ബാക്കും ഫ്രണ്ടും സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടിട്ട് രണ്ട് ഭാഗവും അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ഷോൾഡർ ജോയിൻ ചെയ്യാമെന്ന് നോക്കാം അതാ ഇതുപോലെ ഇങ്ങനെ വയ്ക്കുക കണ്ടല്ലോ ഇത് കറക്റ്റ് ഇങ്ങനെ വെച്ചാൽ മതി എന്നിട്ട് ഈ ലൈനിങ് എടുത്തിട്ട് നേരെ വയ്ക്കുക രണ്ട് ഭാഗത്തെയും ലൈനിങ് എടുത്തിട്ട് ഇങ്ങനെ നേരെ വെക്കുക ഇത്ര മാത്രം ചെയ്താൽ മതി പിന്നെ ആ ഷോൾഡറ് കറക്റ്റായിട്ടൊന്ന് വയ്ക്കുക ഇനി ബുദ്ധിമുട്ടുള്ളവർക്ക് ഒന്ന് പിഞ്ച് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇങ്ങനെ വരും കഴിഞ്ഞ് ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കണ്ടോ ഇതവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഉള്ളൂ നമ്മൾ ഷോൾഡർ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പിടിച്ചിട്ട് ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല ഉണ്ടോ ഈ തയ്യൽ തുമ്പും ഉള്ളിലേക്ക് പൂവും അതും കവർ ചെയ്ത് കിട്ടും നമുക്ക് കണ്ടല്ലോ അങ്ങനെ രണ്ട് ഷോൾഡറും ജോയിൻ ചെയ്യാം കണ്ടോ ഇവിടെയും കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പതിച്ചടിക്കുക പതിച്ചടിക്കുന്നതിന് മുന്നാണ് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യേണ്ടത് നമുക്ക് രണ്ടാമത്തെ ടിപ്സിലേക്ക് പോവാം ഞാനിവിടെ ക്യാൻവാസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ക്യാൻവാസിലെ നെക്ക് കട്ട് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് വരാനായിട്ട് ഇതുപോലെ ചെയ്യാം ഇവിടെ ഞാൻ നെക്ക് ഇവിടെ വരയ്ക്കുന്നുണ്ട് നെക്ക് കൂടെ മാർക്ക് ചെയ്തു അടിയിൽ ഒരു ഇഞ്ചോ ഒന്നര ഇഞ്ചോ നിങ്ങൾക്ക് ഇതുപോലെ മാർക്ക് ചെയ്യാം കഴിഞ്ഞ് നെക്കിന് മുകളിലായിട്ട് അര ഇഞ്ചോ ഇഞ്ചോ ഇങ്ങനെ വിടാം കണ്ട എന്നിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക നമ്മുടെ ക്യാൻവാസ് തെന്നിപ്പൂവില്ല കറക്റ്റ് അളവിൽ നമുക്ക് നെക്ക് കട്ട് ചെയ്യാൻ പറ്റും ആ മുകളിലെ ഭാഗം അവിടെ നിർത്തിയിട്ട് ബാക്കി നെക്ക് കട്ട് ചെയ്തെടുക്കുക ഈ അടിഭാഗവും ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ നമ്മുടെ ക്യാൻവാസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ കറക്റ്റ് അളവിൽ ഏതളവിലാണോ നമ്മൾ മാർക്ക് ചെയ്ത് ആ അളവിൽ തന്നെ നമുക്ക് കിട്ടും അതിൻ്റെ നടുഭാഗത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇത്രയും ചെയ്താൽ നമ്മുടെ ക്യാൻവാസിൻ്റെ കട്ടിങ് കഴിഞ്ഞു നമുക്ക് അടുത്ത ടിപ്സിലേക്ക് പോകാം മൂന്നാമത്തെ ടിപ്സിൽ നമ്മുടെ അടിച്ചു മറിക്കാനുള്ള വള്ളി എളുപ്പത്തിൽ എങ്ങനെ അടിച്ച് മറിച്ചെടുക്കുക എന്ന് നോക്കാം ഞാനിവിടെ വള്ളി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അത് കഴിഞ്ഞ് ഇതാ ഈ ഭാഗത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഒരു സ്ലൈഡ് എടുത്തിട്ട് ഇതുപോലെ ചെയ്യുക ഉള്ളിലേക്ക് കടത്തി വെച്ചിട്ട് അങ്ങനെ കുറത്തെടുക്കാം നമുക്കിത് വേഗത്തിൽ ചെയ്യാൻ പറ്റും എളുപ്പമുള്ള മെത്തേഡാണ് ഈസി ആയിട്ട് നമുക്കിതുപോലെ അടിച്ച് മറിച്ചെടുക്കാൻ പറ്റും ഈർക്കി സ്ലൈഡ് മാത്രം മതി കണ്ടോ നല്ല ഭംഗിയിൽ വന്നോ ഈ നാലാമത്തെ ടിപ്സ് എന്താന്ന് വെച്ചാൽ എന്താ ഇതുപോലത്തെ ഒരു കട്ടിയുള്ള ഒരു പേപ്പർ എടുക്കുക ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു പുസ്തകത്തിൻ്റെ ചട്ടയാണ് എടുത്തിട്ട് നമ്മൾ അതിലൊരു പീസ് തുണി വെച്ചിട്ടുണ്ട് നീളനുള്ളത് പ്രത്യേക ആര്യം ശ്രദ്ധിക്കേണ്ടത് അതിങ്ങനെ മടക്കുമ്പോൾ ടൈറ്റായിട്ടിരിക്കാൻ പാടില്ല അങ്ങനെ ടൈറ്റ് നിങ്ങൾക്ക് കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കളയാം എന്നിട്ട് നമ്മൾ സ്ലീവിനൊക്കെ ഇതുപോലെ പൈപ്പിങ് കൊടുക്കില്ലേ അതുപോലെ ഇതാ ഇങ്ങനെ ചെയ് വെക്കുക ഇത് യൂസ്ഫുൾ ആയിരിക്കും നല്ല എളുപ്പമായിരിക്കും അവർക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ പേപ്പർ മടക്കിയിട്ട് ഇങ്ങനെ വലിക്കുമ്പോൾ തുണി സ്മൂത്തായിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ പോരണം ഇങ്ങനെ നീക്കുമ്പോൾ ടൈറ്റായിട്ടിരിക്കാൻ പാടില്ല അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഉണ്ടോ അങ്ങനെ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിൻ്റെ സ്റ്റിച്ചിങ് ഒന്ന് കണ്ടു കണ്ടുനോക്കാം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ അരികിലൂടെ ഒരുപോലെ വന്നിട്ടുണ്ട് ഉണ്ടോ സ്ലീവിനൊക്കെ നമുക്കിതുപോലെ പൈപ്പിംഗ് കൊടുക്കാം നല്ല ഭംഗിയായിരിക്കും ഇതെല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാം നമുക്ക് അഞ്ചാമത്തെ ടിപ്സിലേക്ക് പോവാം നമുക്ക് ഈ ബോബിനിലൊക്കെ നമ്മൾ നൂല് നേരത്തെ തന്നെ ചുറ്റി വെച്ചിട്ടുണ്ടാവും എന്നാലും അത്യാവശ്യ സമയത്ത് നോക്കിയാൽ നമുക്ക് കാണില്ല അപ്പം അതിന് വേണ്ടിയിട്ട് സെയിം കളറിലുള്ള ബോബിൻ ആ നൂലിൽ തന്നെ ദാ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു റബ്ബർ ബാൻഡ് കയറ്റി ഇത് ചെറുതാണ് കേട്ടോ നിങ്ങൾ കുറച്ചും കൂടി വലുതുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം അങ്ങനെ ലോക്ക് ചെയ്ത് വെക്കുക കണ്ടോ അപ്പോൾ ലോക്ക് ചെയ്ത് വെച്ച് നമ്മുടെ നൂലുമ്മ ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് സെയിം കളറ് നൂലിൽ തപ്പി സമയം കളയണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ ടിപ്സ് നമുക്ക് ആറാമത്തെ ടിപ്സിലേക്ക് പോവാം അപ്പോൾ നമുക്ക് തുണിയിൽ ചെറുതായിട്ടൊന്ന് ഫ്ലീറ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ അതിന് ഒരടി ചവിട്ടി ഒന്ന് പൊന്തിച്ച് കൊടുത്ത് അവിടെ ഞാനൊന്ന് കുട്ടി സോച്ചി ഇങ്ങനെ കയറ്റി വയ്ക്കുക എന്തോ കയറ്റി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ചെറിയൊരു ഫ്ലീറ്റ് കിട്ടുള്ളൂ ചെറുതായിട്ടൊരു ചുരുക്കം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് സൂചി ഊരിയെടുക്കാം ഇത് കണ്ടോ ചെറുതായിട്ട് ഇങ്ങനെ നല്ല ഭംഗിയിൽ കിട്ടും കണ്ടോ ഒരുപോലെ നമുക്ക് സ്ലീവിനൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഫ്ലീറ്റ് കൊടുക്കാമെന്ന് വെച്ചാൽ നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാം ഇനി നമുക്ക് ഏഴാമത്തെ ടിപ്സിലേക്ക് പോകാം ഇനി നമ്മൾ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു പൈപ്പിംഗ് ചെറുതായിട്ടൊരു പൈപ്പിംഗ് കൊടുക്കണമെങ്കിൽ നിങ്ങൾ വേറെ പൈപ്പിംഗ് വെച്ച് അടിക്കേണ്ട കാര്യമില്ല ഇങ്ങനെ പിടിക്കുക എന്നിട്ട് നമ്മുടെ അതിൻ്റെ തുമ്പ് ഉണ്ടല്ലോ ചുരിദാറിനെ ആയാലും ബ്ലൗസിനെ ആയാലും തയ്യൽത്തുമ്പ് എടുക്കുക കണ്ടോ എന്നിട്ട് അത് മുകളിലേക്ക് കുറച്ചത് ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ചിങ്ങനെ എടുത്താൽ കണ്ടോ ചെറിയൊരു പൈപ്പിംഗ് അവിടെ കിട്ടും അതിന് വേണ്ടി നിങ്ങൾ വേറെ പൈപ്പിംഗ് വെച്ച് അടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഈ ലൈനിങ് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം കണ്ടോ സെയിം കളറായാൽ അറിയില്ല നമ്മുടെ മെറ്റീരിയലിനേക്കാട്ടും കുറച്ചും കൂടി ഡാർക്കൊക്കെ ആയാൽ നല്ല ഭംഗി ഉണ്ടാവും അതിന് വേണ്ടി നിങ്ങൾ വേറെ പൈപ്പിങ് ചെയ്യേണ്ട ആവശ്യമില്ല സിമ്പിളായിട്ട് നമുക്ക് ഇതിങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്യാം തയ്യൽത്തുമ്പോൾ ലൈനിങ് അടക്കാം ചെറുതായിട്ട് മുകളിലേക്ക് ഒന്ന് കയറ്റി വെച്ചാൽ നമുക്ക് ഈ പൈപ്പിങ്ങ് ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇത് കണ്ടോ പൈപ്പിംഗ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ചെറിയൊരു പൈപ്പിംഗ് കൊടുക്കാം ഇങ്ങനെ കണ്ടോ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും നോക്ക് ഇതുപോലെ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും പിന്നെ ചുരിദാറിൻ്റെ നെക്ക് ബ്ലൗസിൻ്റെ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം ഇനി നമുക്ക് എട്ടാമത്തെ ടിപ്സിലേക്ക് പോവാം നമുക്ക് പലർക്കും ഈ സൂചിയിൽ നൂല് കുറക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഞാനിവിടെ ഏറ്റവും ചെറിയ സൂചിയാണ് എടുത്ത് നിൽക്കുന്നത് അപ്പം അതിങ്ങനെ വയ്ക്കുക നൂലിങ്ങനെ ഭാഗത്ത് വെച്ചിട്ട് ഇതാ ഇങ്ങനെ അമർത്തിയിട്ട് ഒന്നിങ്ങനെ ആക്കി കൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടാൽ നൂലതിൻ്റെ ഉള്ളി കൂടെ ഇങ്ങനെ വരും ഈസി നമുക്ക് കുറക്കാൻ പറ്റും ഇത് ഏറ്റവും ചെറിയ സൂചിയാണ് വലിയ സൂചിയൊക്കെ ഇതിലും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കണ്ടല്ലോ കണ്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്സിലേക്ക് പോവാം ഇതാണ് നമ്മുടെ ഒമ്പതാമത്തെ ടിപ്സ് നമുക്ക് ഈ നൂലൊക്കെ ഇങ്ങനെ ചുറ്റി അങ്ങോട്ട് ചുറ്റി ഇങ്ങോട്ട് ചുറ്റി കട്ട പിടിച്ച് കെടുക്കും ഇങ്ങനെ നൂലൊക്കെ പറഞ്ഞു പോയിട്ട് അതിന് വേണ്ടിയിട്ട് അത് നൂലിൻ്റെ അവിടെ ചെറുതായിട്ട് ബ്ലൈഡിനോട്ട് ചെറിയൊരു കട്ടിങ് കൊടുക്കുക രണ്ട് സൈഡിലും സെയിം ആയിട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ നൂലിൻ്റെ തുമ്പ് എടുത്തുകൊണ്ടുവന്ന് ഈ കട്ടിങ്ങിലൂടെ ഇങ്ങനെ കയറ്റി വെക്കുക രണ്ട് സൈഡിലേക്കും കയറ്റി വയ്ക്കുക അപ്പോൾ നമുക്ക് ആ നൂല് അതിന് വിട്ടുപൂവില്ല കണ്ടോ ഇങ്ങനെ കറക്റ്റായിട്ടിരിക്കും ഇതാണ് നമ്മുടെ ഒമ്പതാമത്തെ ടിപ്സ് നമ്മുടെ പത്താമത്തെ ടിപ്സിലേക്ക് പോവാം അപ്പോൾ ഞാനിവിടെ ഒരു ക്ലോത്ത് എടുത്തിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് കൊണ്ട് ഒരു ഇഞ്ച് വീതമാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിരുന്നത് നമുക്ക് ഫ്ലീറ്റ് ഇടാനാണ് ഇതൊക്കെ ഉണ്ടാവും ഒരിഞ്ച് ഒരു ഇഞ്ച് അങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് എളുപ്പത്തിന് നമുക്ക് ഫ്ലീറ്റ് ഇടാൻ പറ്റും അത് ഫ്രോക്കിനെ ആയാലും ഏത് ഡ്രസ്സിനെ ആയാലും അതിൻ്റെ വിടുത്തൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം ഞാനിവിടെ ഒരിഞ്ചാണ് നിങ്ങൾക്ക് രണ്ടിഞ്ചോ മൂന്നിഞ്ചോ മുക്കാൽ ഇഞ്ചോ ആറിഞ്ചോ കാലിഞ്ചോ വേണമെങ്കിൽ നമുക്ക് മാർക്ക് ചെയ്തിടാം അതിന് വേണ്ടിയിട്ട് കണ്ടോ ഇതുപോലെ എടുത്ത് ഇതിങ്ങനെ വയ്ക്കാം അപ്പം നടുവിൽത്തെ വരെ നമ്മൾ എടുക്കില്ല അല്ലെങ്കിൽ നമുക്കിങ്ങനെ എണ്ണാം ഒന്ന് രണ്ട് മൂന്ന് മൂന്നാമത്തെ നമ്മൾ ഫ്ലീറ്റ് പിടിച്ചിട്ട് ഇതാ ഇവിടേക്കിങ്ങനെ കൊണ്ടു വയ്ക്കും ഉണ്ടോ ഈസി മെത്തേഡാണ് എല്ലാ ഫ്ലീറ്റും ഒരേ അളവിൽ നമുക്ക് കിട്ടും വീണ്ടും ഒന്ന് രണ്ട് മൂന്ന് മൂന്നാമത്തെ ഫ്ലീറ്റ് പിടിച്ച് ഇതാ ഇതുപോലെ ഇങ്ങനെ കൊണ്ടു വയ്ക്കുക കണ്ടോ ഇത്രയുള്ള ഈസിയാണ് എല്ലാ ഫ്ലീറ്റും ഒരേ അളവിൽ കിട്ടും ചെയ്യും ഒന്ന് രണ്ട് മൂന്ന് മൂന്നാമത്തെ ഫ്ലീറ്റ് ഇതുപോലെ തന്നെ പിടിച്ചു ഇവിടെ വെച്ചു അപ്പം ഇങ്ങനെ എല്ലാ ഫ്ലീറ്റും നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം ഫ്രോക്കിനെയോ പട്ടുപാവോ അടക്കോ എന്തിനു വേണമെങ്കിലും ഈ മെത്തേഡ് ഫോളോ ചെയ്യാം ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാ ഫ്ലീറ്റും ഒരുപോലെ വന്നിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്